ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യണൊരു യാത്ര ഒരു കാന്നയാത്രയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി കുട്ടമ്പുഴ, തട്ടേക്കാട്, പൂഞ്ഞാമ്പറ റേഞ്ചിലായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എടുത്തും വലുതൊരു കുറേ റിസോർട്ടുകളുണ്ട്. അപ്പോൾ ആ റിസോർട്ടുകളിലോട്ടൊക്കെ വഴി അവർ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴിയുടെ ബോർഡായതുകൊണ്ട് നമുക്ക് ഫോറസ്റ്റുകാരുടെ പെർമിഷൻ എടുക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി അങ്ങോട്ട് പോകാനുള്ള ടൂറിസ്റ്റ് വരുമല്ലോ. അതല്ലെങ്കിൽ നമ്മൾ കാട്ടിൽ കയറുമ്പോൾ അണ്ണോദർജസ്റ്റ് എൻട്രിക്ക് നമ്മൾക്ക് ഫൈൻ വരും. അത്രയും നമ്മൾ കയറുകയും ചെയ്യരുത്, കാരണം വഴി തെറ്റും, മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവും. ഇതും ശരിക്കും പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് പിന്നെ ഒരു 6 കിലോമീറ്ററുള്ള അകത്തോട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിയുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, കാരണം മൃഗങ്ങൾ ഉണ്ടാവില്ല എന്നിവർ പറയുമ്പോൾ അതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊക്കെ മൃഗങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു കൽപ്പടിയുടെ റോഡായതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും കണ്ടാൽ നമുക്ക് വണ്ടി തിരിക്കേണ്ട ഒരു സൗകര്യമൊന്നും കിട്ടിയെന്നിരിക്കില്ല, കണ്ടിട്ട് ഓടേണ്ടി വരും. കാരണം റോഡാണെങ്കിൽ നമുക്ക് സമനിരപ്പായതുകൊണ്ട് പ്രശ്നമില്ല. ഇതെന്ന് പറയുമ്പോൾ കട്ടക്കല്ലും പിന്നെ ഇങ്ങനെ തന്നെ പ്രാണം പിടിച്ച് കഴിയുമ്പോൾ എവിടെ നിന്നാണ് നമ്മൾ വന്നതെന്നുള്ളൊരു ഡയറക്ഷൻ നമുക്ക് കിട്ടണമെന്നില്ല. ഏതായാലും ആ റിസോർട്ട് ലക്ഷ്യമാക്കി കുറേ ദൂരം സഞ്ചരിച്ചു, റിസോർട്ട് കണ്ടു, അപ്പോൾ തിരിച്ച് വീണ്ടും പോന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ മെയിൻ റോഡ് എത്താറാകുമ്പോൾ ആൾക്കാരുണ്ട്, അത് ഈ പശുവിനെയൊക്കെ മെയ്യാൻ വിട്ട ആൾക്കാരുണ്ട്. പിന്നെ ചെറിയ ചെറിയ മദ്യപാനങ്ങളും ചീട്ടുകളിലേക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് ഈ ഫോറസ്റ്റുകാർക്കും അറിയാം, ലോക്കൽസായിട്ടുള്ള ബന്ധം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരതൊരു കണ്ണടിച്ചേ വിടും. എന്നാലും ഇതൊരു പുതുമേലൊരു യാത്രയായിരുന്നു. ഒരു രണ്ട് ഒരു 3 മണിയായിട്ടുണ്ടായിരുന്നു, 3 മണി കഴിഞ്ഞു. അപ്പോൾ മനസ്സിനും സന്തോഷമായിരുന്നു. കാടിലെ യാത്രകൾ എല്ലാവർക്കും ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. പിന്നെ ഇവിടെ നമുക്ക് സേഫ്റ്റി ഇഷ്യൂസ് വലിയ കാര്യമായിട്ടില്ല, കാരണം നേരത്തെ പറഞ്ഞുകൊണ്ട് പകൽ സമയത്ത് മൃഗങ്ങൾ ഇറങ്ങില്ല എന്നൊരു ഒരു വിശ്വാസമുണ്ട് ഇവിടെ. പിന്നെ എപ്പോഴും വണ്ടികൾ മെയിൻ റോഡിൽ കൂടി പോകുന്നുണ്ട്, റിസോർട്ടിലോട്ടും വണ്ടികൾ പോകുന്നുണ്ട്. എങ്കിലും ഇതൊരു വളരെ സൈലൻ്റായിട്ടുള്ള ഒരു യാത്രയും കൂടിയായിരുന്നു. നമ്മളിപ്പോൾ കുട്ടമ്പുഴ തട്ടേക്കാട് റോഡിലെത്തി, ഇടത്തോട്ട് നമ്മൾ പോകുന്നതാണ് കുട്ടമ്പുഴ, വലത്തോട്ട് പോകുന്നത് ഈ ഊഞ്ഞാമ്പറ വഴി. വേണമെങ്കിൽ നമുക്ക് ഊണിയാലും തിരിഞ്ഞു പോകാം, അതല്ലെങ്കിൽ കോതകുലത്തോടെ ഏരിക്കണം പറ്റും. ഈ റോഡിൻ്റെ വേറെ പ്രത്യേകത വെച്ചാൽ ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് നല്ല ചൂട് ആണെങ്കിൽ വരെ നമുക്ക് ആ സമയത്ത് വരെ നല്ല തണുത്ത് അന്തരീക്ഷമോടെ കിട്ടുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ കുറേ ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ യാത്ര പോയ ആൾക്കാർക്ക് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റും. പ്രത്യേകിച്ച് തട്ടേക്കാട് പോകുന്ന ഈ വഴിയാണ്, പോകാത്ത ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കുക. കാട്ടിലോട്ട് കയറുമ്പോൾ ശ്രദ്ധിക്കുക, റിസ്ക് എടുക്കരുത്. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു, ബൈ.